പ്രശാന്ത്, കേരളത്തിന്റെ തീയതിയാണ് ഏറ്റവും പ്രധാനം. ഏപ്രിൽ 6, മെയ് 2 തീയതിയാണ് ഒന്നിച്ച് വോട്ടെണ്ണൽ. വളരെ പെട്ടെന്ന് കേരളത്തിന്റെ കാര്യത്തിലുള്ള പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങൾ. സുരേഷ്, ഈ ഹാളിൽ ഇപ്പോൾ വാർത്താ സമ്മേളനം തുടരുകയാണ്. ഇപ്പോൾ പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് തീയതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. 8 ഘട്ടങ്ങളായി പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാർച്ച് 27 മുതലായിരിക്കും. അതിനു മുമ്പ് ഇപ്പോൾ എന്തായാലും കേരളത്തിലെ നിർണായകമായ തീരുമാനം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിലെ വോട്ടെടുപ്പ് ഏപ്രിൽ 6 നടക്കും. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ, ഒരുപക്ഷെ ഏപ്രിൽ പകുതിയോടെ എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതിനേക്കാൾ നേരത്തെ ഏപ്രിൽ 6 ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കേരളത്തിലെ പ്രക്രിയ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പറഞ്ഞത് ഇങ്ങനെയാണ്. കേരളത്തിലെ വിജ്ഞാപനം പുറത്തു വരുന്നത് മാർച്ച് 12 അതായത് ഇനി അധികം ദിവസമില്ല. വിജ്ഞാപനം പുറത്തു വരാൻ തന്നെ ഏതാണ്ട് 14 ദിവസത്തിൽ, 2 ആഴ്ചയിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറത്തു വരാൻ പോവുകയാണ്. അവസാന തീയതി, നോമിനേഷൻ നൽകാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മാർച്ച് 19 എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷം സൂക്ഷ്മ പരിശോധന 20 നടക്കും, മാർച്ച് 20 നടക്കും. 22 ഇത് പിൻവലിക്കാനുള്ള അവസാന തീയതി. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് തീയതി, വോട്ടിംഗ് നടക്കുന്നത് 6 ആയിരിക്കും ഏപ്രിൽ. അപ്പോൾ 22 പിൻവലിക്കാനുള്ള അവസാന തീയതി, പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കിട്ടുന്നത് 2 മാത്രമായിരിക്കും എന്നതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരുപക്ഷെ 2 പോലും കിട്ടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വളരെ പെട്ടെന്ന് തന്നെ നടത്തി തീർക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 12 വിജ്ഞാപനം പുറത്തിറങ്ങിക്കൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സൂക്ഷ്മ പരിശോധന 20 പിൻവലിക്കാനുള്ള തീയതി 22 കഴിഞ്ഞാൽ 6 വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും അതേ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായി പറഞ്ഞത് CBSE പരീക്ഷകൾ 5 തുടങ്ങുകയാണ്. അതിനു മുമ്പ് എല്ലാ പ്രക്രിയയും പൂർത്തിയാക്കണമെന്നാണ്. മെയ് 2 വോട്ടെണ്ണൽ നടത്തി ഈ പ്രക്രിയ പൂർത്തിയാക്കാനാണ്. പ്രശാന്ത്, കേരളത്തെ സംബന്ധിച്ച് പ്രധാനമുള്ള ഒരു കാര്യം മലപ്പുറത്തെ ഉപതെരഞ്ഞെടുപ്പ്, മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഇതോടൊപ്പം നടക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇത്തവണ ഈ പോളിംഗ് ഉദ്യോഗസ്ഥരായിട്ടുള്ള മുഴുവൻ പേർക്കും കോവിഡ് വാക്സിനേഷൻ നിർബന്ധമാണ്. പോളിംഗ് സമയം കൂട്ടുന്നുണ്ട്. ബൂത്തുകളുടെ എണ്ണം കേരളത്തിൽ ക്രമാതീതമായി കൂട്ടുന്നുണ്ട്. അപ്പോൾ കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ച് കേരളത്തിൽ ഇത്തവണ ബൂത്തിലേക്ക് എത്തുന്നവർക്ക് എന്തൊക്കെ മാറ്റം പ്രതീക്ഷിക്കാം? സുരേഷ്, വളരെ വിശദമായി തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്ന് സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകി കഴിഞ്ഞു. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഈ കോവിഡ് കാലത്താണ് നടത്തിയത്. അത് വലിയ ആത്മവിശ്വാസം പകർന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വോട്ടർമാർ വലിയ ആത്മവിശ്വാസത്തോടുകൂടി ബീഹാറിൽ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ച കണ്ടു. വനിതകളുടെ വലിയ സാന്നിധ്യം തന്നെ ദൃശ്യമായി. എന്തായാലും ആസാമിൽ 31 മെയ് 31 അവിടുത്തെ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത്. തമിഴ്നാട്ടിൽ 24, ഇതോടൊപ്പം തന്നെ പശ്ചിമബംഗാളിൽ മെയ് 30, കേരളത്തിലാണെങ്കിൽ ജൂൺ 1 അവസാനിക്കുന്നുള്ളൂ. ഇതോടൊപ്പം പുതുച്ചേരിയിലും ജൂൺ 1. എന്തായാലും 824 ആകെ സീറ്റുകളുടെ എണ്ണം ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നിയമസഭാ സീറ്റുകളുടെ എണ്ണം. 18,60,00,000 വോട്ടർമാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. വലിയൊരു സംഖ്യ വോട്ടർമാർ ഇന്ത്യയിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോവുകയാണ്. 2.7 ലക്ഷം പോളിംഗ് ബൂത്തുകളിലായിരിക്കും ഈ വോട്ടർമാർ എത്തുക എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഒരു ബൂത്തിൽ 1,000 എന്ന രീതിയിലാണ് ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനുകൾ നിശ്ചയിക്കുന്നത് എന്ന് മാത്രമല്ല, മുകളിലെ നിലയിൽ ഒരു പോളിംഗ് സ്റ്റേഷനും ഉണ്ടാവില്ല. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളും ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നു. കേരളത്തിലെ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം പരിശോധിച്ചാൽ 2016 21,498 പോളിംഗ് ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 40,771 പോളിംഗ് ബൂത്തുകളായി ഉയർന്നിരിക്കുന്നു. 89.65% വർദ്ധനവ് പോളിംഗ് ബൂത്തുകളുടെ കാര്യത്തിൽ മാത്രം കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുമ്പോൾ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം കൂട്ടുകയാണ്. കേരളത്തിൽ ഏതാണ്ട് 89, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വിവിധ സംസ്ഥാനങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 89. ഇപ്പോഴും ഈ പ്രഖ്യാപനം തുടരുകയാണ്. പശ്ചിമബംഗാളിൽ 5-ാമത്തെ ഫേസ് സംബന്ധിച്ചുള്ള തീയതിയാണ് ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. 17, അതായത് ശനിയാഴ്ച ഏപ്രിൽ 17 5-ാമത്തെ ഘട്ടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പശ്ചിമബംഗാളിൽ ഒരു നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. 8 ഘട്ടങ്ങളായി ഈ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൽ 5-ാമത്തെ ഘട്ടമാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ തെളിഞ്ഞത്. 5-ാമത്തെ ഘട്ടത്തിൽ ഏപ്രിൽ 17 തെരഞ്ഞെടുപ്പ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്.